അവയും കളവനും അവിടെ. എവിടടി കളവും കളവനും? അവര് കല്യാണത്തിന് ഒന്നിച്ചു പുറത്തു പോയതാ. നമ്മള് രക്ഷപ്പെട്ട് ചേർത്ത് പോനെ, ഇവിടെ എത്ര സൂക്ഷിച്ചു നോക്കിട്ട് നമ്മളെ മനസ്സിലായില്ല. പിന്നെ ഞാൻ പറയേണ്ടി വന്ന് കൊല്ലുവിടി. ഞാൻ എല്ലാത്തിനും എനിക്ക് മുന്നേ ഞാൻ മുകളിലേക്ക് പറഞ്ഞുവിടും. അതുകൊണ്ട് എന്റെ മരണം കണ്ട് സന്തോഷിക്കാൻ കഴിയില്ലെന്ന് എല്ലാവരോടും പറഞ്ഞേക്ക്. ഞങ്ങൾ ഈ പരിസരത്തിനുണ്ടാവൂടി. ആ ആറടിക്കാരനുണ്ടല്ലോ ഗുണ്ട, അവനോട് പറഞ്ഞേക്ക് ആറടി മണ്ണ് കരുതിക്കോളാൻ. ആവശ്യം വരും ഉടനെ. രണ്ടും ഇന്നിവിടെ ഉണ്ടെങ്കിൽ തീർക്കാമെന്നും പറഞ്ഞു വന്നതാ. അവനെ തീർക്കുന്നതിനേക്കാൾ വേദനയായിരിക്കും അവന്റെ അച്ഛന്റെ അമ്മയുടെ മരണം കാണുന്നത്. രോഹിണിക്ക് ജോസിനെ കിട്ടി. ആ ആശ്വാസത്തിൽ കഴിയുമ്പോഴും അവളുടെ നെഞ്ചിലേക്ക് ഇത്ര തീ കോരി ഇടണ്ടായി. അതിന് സ്വന്തം അച്ഛന്റെ അമ്മയുടെയും മരണം കാട്ടിക്കൊടുത്താലേ പറ്റൂ. എന്തിനാ ദ്രോഹിക്കുന്നത്? അല്ലെങ്കിൽ നിന്നെ എന്തിനാണ് കൊല്ലുന്നേ? ജോലിക്കാരി ജോലിക്കാരുടെ സ്ഥാനത്ത് നിന്നാ മതി, കൊല്ലണ്ടാന്ന് പറയരുത്. ഇനി ഈ വേഷത്തിലല്ല, മറ്റൊരു വേഷത്തിൽ പ്രതീക്ഷിക്കാം. മരണം ചിലപ്പോ വീട്ടിനകത്ത് വെച്ച് ആവണമെന്നില്ല. വാടോ. അവരിവിടെ വരുമ്പോ നീ പറഞ്ഞ വിവരങ്ങളൊക്കെ ഫോൺ ചെയ്താ നിന്റെ മരണം ഉറപ്പാ. നീ മൊബൈൽ കയ്യിലെടുക്കുമ്പോ പിന്നീന്ന് ഞാൻ വന്ന് കുത്തും. ഇല്ല, വിളിക്കില്ല, വിളിക്കില്ല. ആ എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. പിച്ചാത്തി എടുക്കാനായി ഞാൻ അകത്ത് കയറിയപ്പോ അവന്മാരും അകത്ത് കയറി. കള്ളന്മാരായിരുന്നു? മറ്റൂല, വേഷം മാറി വന്നതാ. രോഹിണി മോളെ പറ്റിച്ചവൻ. അവന്റെ കൂടെ അവന്റെ വാപ്പയിൽ നടക്കുന്ന ഒരുത്തരുണ്ടല്ലോ, അവനും ഉണ്ടായിരുന്നു. ടീച്ചറമ്മയും സാറിനെയും കൊല്ലാൻ തന്നെ അവന്മാർ വന്നത്. നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും ഭാഗ്യം. എല്ലാവരെയും കൊന്നിട്ടേ അവൻ ഈ നാട് വിട്ടു പോകത്തുള്ളൂ എന്നാ പറഞ്ഞത്. നമ്മൾ ചിന്തിച്ചത് തന്നെയാ ശരി. വേഷമാറി അവൻ നടക്കുക എല്ലാവരുടെയും പിന്നാലെ. നന്ദനും രോഹിണി ഉൾപ്പെടെ എല്ലാവരും സൂക്ഷിച്ചേ പറ്റൂ. ഇതിപ്പോ വീട്ടിനകത്ത് പോലെ ഇരിക്കാൻ പറ്റാത്ത സ്ഥിതി ആയില്ല വിശ്വട്ട. പോലീസ് ഉൾപ്പെടെ എല്ലാവരും തിരയുക. അവനാണെങ്കിലോ കൺമുന്നിൽ തന്നെ ഉണ്ട് താനും. അവന്മാരെ കണ്ടാ തിരിച്ചറിയാൻ പറ്റത്തില്ല ടീച്ചറെ, ഞാൻ പോലും അറിഞ്ഞില്ലെന്ന്. ഏത് രൂപത്തിലും അവനിനി വരാം. എത്രയും പെട്ടെന്ന് മോചിത വിവരം അറിയിക്കണം നമ്മുടെ മക്കളെയും. നന്ദം പുറത്താ, കത്തിയും തോക്കുമൊക്കെ അവൻ കയ്യിൽ കരുതിയിട്ടുണ്ട്. ദൂരെ മാറി നിന്ന് വെടിവെച്ചാ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കത്തി കാട്ടിയ എന്നും പേടിപ്പിച്ചത്. അവൻ ഇനി കുടുങ്ങാതെ സമാധാനം കിട്ടില്ല. ിട്ടും അവരെ കണ്ടെത്താൻ കഴിയാത്തത് കഷ്ടമാണ്.
അവനും ബുദ്ധിയില്ലാത്തവനല്ലോ, കാര്യങ്ങൾ അറിയാവുന്നവനാ, നമ്മളെക്കാളും വേല പഠിച്ചവനാ. അതുകൊണ്ട് ആരുടെയെങ്കിലും വിശ്വാസം പിടിച്ചുപറ്റി അവിടെ തങ്ങുന്നുണ്ടാവും. പിന്നെ വേഷമാറിയാണല്ലോ നടപ്പ്. അവന്റെ ചങ്കൂറ്റത്തിന് കുറവൊന്നുമില്ല. സിക്കുകാരന്റെ വേഷത്തിൽ കടയിൽ വന്ന് ഭക്ഷണത്തിൽ മായം കലർത്തിയത് അവൻ തന്നെയാ, അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. പലരും അവനെ പലയിടത്ത് വെച്ച് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അവനെ പിടിക്കാൻ പറ്റുമോ ഇല്ലേ അതറിഞ്ഞാ മതി. നാൻ ഏതായാലും അവൻ മരിച്ചു കിടക്കുന്നത് കാണാതെ ഇവിടെ നിന്ന് പോകില്ല, അത് ഉറപ്പിച്ചു കഴിഞ്ഞു. എല്ലാവരും അതേ ആവശ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഇനിയിപ്പോ പ്രോപ്പർട്ടി വിറ്റാലും രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് പരമാവധി മറ്റുള്ളവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനേ ചിന്തിക്കും. നന്ദേട്ടന്റെ കട കത്തിച്ചു, നരനെ കൊല്ലാൻ നോക്കി 2 തവണ, ഇനിയും കടന്നു വരും പലരുടെയും മുന്നിലേക്ക്. സൂക്ഷിച്ചില്ലെങ്കിൽ നഷ്ടം നമ്മുടെ ഭാഗത്ത് തന്നെ ആവും. മരണം ഉറപ്പിച്ച് നടക്കുന്നവന് എങ്ങനെയും ചിന്തിക്കാം, എന്തും ചെയ്യാം. ചാവേറായിട്ട് വന്ന് മുന്നിലേക്ക് വീണാൽ അവനൊപ്പം മറ്റുള്ളവരും തീരും. അവൻ എവിടെയാണെന്ന് ഒരു ചെറിയ സൂചനയെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വള്ളക്കടവിലാ അവൻ കൂടുതലും താമസിച്ചിരുന്നേ. പിന്നെ വള്ളത്തിലും ഫിഷിംഗ് ബോട്ടിലും ഒക്കെ ആയിട്ട് അവൻ കരവിട്ട് പോകുന്നുണ്ട്. കടൽ തീരവും ഒഴിഞ്ഞ സ്ഥലങ്ങളുമാ ഇപ്പൊ അവന്റെ താവളം. മിനിറ്റ് മിനിറ്റിന് സിം കാർഡ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പോലീസ് നിരന്തരം തെറ്റിദ്ധരിക്കപ്പെടുക. അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് അവനെ പിടിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അവന്റെ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ ഒരു ബ്ലോക്കർ വന്നിരുന്നല്ലോ, അവനെ നന്ദൻ അറിയോ? അത് നരനറിയാം. എങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ പൊക്കാൻ നരനോട് പറയണം. അവനെ വെച്ചാണ് ഇനിയുള്ള കളി, അതിൽ നമ്മൾ വിജയിക്കും. നിങ്ങൾ ഉറപ്പിച്ചോ, 2 ദിവസത്തിനകം കാണേണ്ട കാഴ്ചകൾ എല്ലാരും കാണാൻ പോവുക. ചെല്ലയ്യ, എത്തോ ഗാഡി. നന്ദിയായിട്ട് സൂക്ഷിക്കണം. വീട്ടിലുള്ളവരും രോഹിണി ചേച്ചിയോടും ജോസാറിനോടും സൂക്ഷിക്കാൻ പറയണം. നിങ്ങൾക്കൊക്കെ എതിരെ ഒരാക്രമണം ഉടനെ ഉണ്ടാവും. മുന്നിലൂടെ അവൻ വരില്ല. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും വീട് പെട്രോളൊഴിച്ച് കത്തിക്കുന്നത്. തട്ടുകട കത്തിച്ച സംഭവം ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കിപ്പോ ഉറക്കമില്ല. ജോസാറിന് അവനെ കൈ കിട്ടുന്നതുവരെ ഈ അവസ്ഥ തുടരും. മോചിത പറഞ്ഞതുപോലെ ആരുടെയും ജീവൻ സുരക്ഷിതമല്ല. മോചിത ഉൾപ്പെടെ ആരുടെയും. ഇന്ന് അമ്മ വന്ന് വീണ്ടും പ്രശ്നം വെച്ചപ്പോ ഞാൻ തറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവൻ ഉടനെ പിടിയിലാവും, അവനെ കൊണ്ടുള്ള ശല്യം തൽക്കാലം അവസാനിക്കുമെന്നും. എന്നാൽ അതുകൊണ്ട് എല്ലാം ഒഴിഞ്ഞുപോയെന്ന് പറയാൻ പറ്റില്ല. അവൻ മരിക്കാനുള്ള സാധ്യത കുറവാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങളുടെ ആരുടെ കൈ കിട്ടിയാലും അവൻ മരിക്കും ജോത്സ്യരെ. ഞാനൊരു തർക്കത്തിനില്ല. ഇന്നും പ്രശ്നത്തിൽ തെളിഞ്ഞത് അവൻ ആയുസ് കുറച്ചുകൂടെ ഉണ്ടെന്നാണ്. അമ്മ ചോദിച്ചു അവൻ ജയിലിൽ കിടക്കുമോന്ന്. ഇല്ലെന്നാ കണ്ടത്. ദേഹം ചതയും, പക്ഷെ നേരത്തെ പറഞ്ഞപോലെ ഉയർത്തെഴുന്നേൽക്കും. അവൻ അങ്ങനെ ഉയർത്തെഴുന്നേറ്റാൽ കൂടുതൽ അപകടകാരിയാവും, പ്രശ്നക്കാരനാവും. വല്ലാത്തൊരു ജാതകക്കാരനാ, ഒരേ സമയം മനുഷ്യനും മൃഗവും. നരസിംഹാവതാരം പോലെ. പിന്നെ രോഹിണിമോളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അതിനി നന്നായിട്ട് പോകത്തില്ലേ? കുറച്ച് നാള് കുഴപ്പമില്ലാതെ പോവും. പിന്നെ എന്തൊക്കെയോ ചില മനപ്രയാസങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ വരാൻ പാടില്ല ജോത്സ്യരെ. എന്ന് പറഞ്ഞാ വരേണ്ടത് വന്നല്ലേ പറ്റൂ. ആ കുട്ടിയുടെ ഗ്രഹനില അങ്ങനെയാ. ഒരു ഗ്രഹം അനുകൂലമായി നിന്നാൽ മറ്റൊന്ന് പ്രതികൂലം. അതുകൊണ്ട് ദശകൾ മാറി വരുന്നതനുസരിച്ച് നല്ല ഫലങ്ങളും മോശം ഫലങ്ങളും അനുഭവിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞില്ലേ, ഭൂമിയിലെ ജീവിതം മുൻജന്മത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. ഇപ്പോഴീ ശരത്തെന്ന് പറയുന്നവന്റെ കാര്യം തന്നെ എടുക്കുക. അവനൊക്കെ ഈ ചെയ്തു കൂട്ടുന്നതിന്റെ ഫലം ഇനി ഒരു തലമുറയാണ് അനുഭവിക്കേണ്ടി വരിക. അപ്പൊ പിന്നെ
അന്നത്തെ ജനനം നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കഴിഞ്ഞ ജന്മത്തിലെ പ്രവൃത്തികൾ അയാളെ കഷ്ടപ്പെടുത്തുക തന്നെ ചെയ്യും. വെറുതെ ആ ദുഷ്ടനെ പിടിക്കാൻ വേണ്ടി അലഞ്ഞു തിരിയണ്ട. ഞാൻ പറഞ്ഞല്ലോ, അവൻ ഉടനെ തന്നെ കെണിയിൽപ്പെടും. ശരത്തെ, ബാറ്റ് ഉണ്ടെങ്കിൽ ഷട്ടിൽ കളിക്കായിരുന്നല്ലേ. ആ അല്ല, ആ ബ്രോക്കർ കാണണമെന്ന് പറഞ്ഞത് എന്തായിരിക്കും? നല്ല കമ്മീഷൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഏതെങ്കിലും പാർട്ടികളെ ഒപ്പിക്കും. കിട്ടുന്ന പണമായിട്ട് മുങ്ങാനൊക്കോടാ. പണം കയ്യിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ആ പറ്റിയാ മതിയായിരുന്നു. എടാ, ആ നരനും ഓന്തുകൂട്ടനൊക്കെ അയാളെ താക്കീത് ചെയ്തായിരുന്നു. ഇനി നിന്നെ കൊടുക്കാനുള്ള വല്ല ശ്രമമായിരിക്കോ? അങ്ങനെ ഒരു ചതിയനല്ല അവൻ. എങ്കിലൊന്ന് സൂക്ഷിക്കണം. അവസാനത്തെ പിടിപള്ളിയാ, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. നമ്മൾ രണ്ടും കൽപ്പിച്ച് നടക്കുന്നവരാ, അതുകൊണ്ട് ഇനി മുന്നും പിന്നും നോക്കാനില്ല. പണം കിട്ടിയാൽ കരയിലൂടെയോ കടലിലൂടെയോ വായുമാർഗത്തിലൂടെയോ നമ്മൾ അങ്ങ് മുങ്ങും. നമ്മളുണ്ടാവോ അതോ നീ ഒറ്റയ്ക്കോ? എടോ, കൂടെ നിൽക്കുന്നവനെ വഞ്ചിക്കുന്നവനല്ല ഞാൻ. പണം കിട്ടിക്കഴിഞ്ഞേ വഞ്ചിക്കൂ. ആ അതെ, ആള് വരുന്നുണ്ടല്ലോ. ആരാടോ പാർട്ടി? ആ പറമ്പറിയാവുന്ന ആളാ, അമേരിക്കക്കാരനാ. അവിടെയാ കുടുംബം. പിന്നെ ഇവിടെ ഒരു വീട് വെക്കണമെന്ന് മൂപ്പർക്ക് നിർബന്ധം. അങ്ങേരുടെ 2 കോടി വിലമതിക്കുന്ന കാറിൽ പോയി പറമ്പ് കണ്ടായിരുന്നു. അങ്ങേരപ്പ തന്നെ അത് മതിയെന്ന് ഉറപ്പിച്ചു. സാറ്, ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ ഒപ്പം പോരെ. 10 ലക്ഷം അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ആഴ്ചക്കകം എഴുത്തു നടക്കണം. എന്ന് മാത്രമല്ല, ഈ പറയുന്ന കക്ഷി അത്യാവശ്യം തരികിടകളൊക്കെ ഉള്ള ആളാണ്. ഇവിടെ വസ്തു കച്ചവടവും മദ്യ കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. അതുകൊണ്ട് സാറിന് രക്ഷപ്പെടാനുള്ള മാർഗം അയാൾ തന്നെ ഒരുക്കിത്തരും. ഈ അമേരിക്കക്ക് പോകാൻ പറ്റുമോ? ചിലപ്പോൾ അതും ചെയ്തു തരും. എന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല, നമുക്ക് കരാറങ്ങ് ഉറപ്പിക്കാം. ഇനി ബാർഗെയിനിങ് ഒന്നുമില്ല, അയാൾ പറയുന്ന തോയ്ക്ക് പറമ്പ്. സാറ് പറഞ്ഞതിനേക്കാളും കൂടുതൽ അങ്ങേര് തരും. എൻ്റെ സാറേ പണം എങ്ങനെ കളയണമെന്ന് അറിയാതെ നടക്കുന്ന ആളാ. അപ്പം എൻ്റെ കമ്മീഷൻ? ആ അത് താൻ ചോദിക്കുന്നത്. ഇന്ന് 10 ലക്ഷം കിട്ടുമ്പോൾ 1 ലക്ഷം തനിക്ക്. അപ്പോൾ 10% ആയിക്കോട്ടെ, 10 or 15 തരാം. പറഞ്ഞത് നടന്നാൽ മതി. അപ്പം ഞാൻ വിളിക്കാം സാറേ. ശരി. ഉറപ്പാണോ? ഇങ്ങനെ ഓരോരുത്തർ പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായി, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇതങ്ങനല്ലടോ, അവനെ വലയിൽ വീഴ്ത്താൻ നല്ലൊരു മാർഗം ഒത്തുവന്നു. എന്റെ വയർലെസ് ഇങ്ങ് വാങ്ങിച്ചു തരണേ സാറേ. സസ്പെൻഷനായ പോലീസുകാരന് ഒരു വിലയില്ല സാറേ. താനൊക്കെ എന്തിനാടോ ആ പണി ചെയ്യുന്നത്? ആർക്കു വേണ്ടിയാ? അവനൊപ്പം നിന്ന് സർവ കൊള്ളർദായ്മയും ചെയ്തു. മോചിതയെ പോലെ സത്യസന്ധയായ ഒരു ഓഫീസർക്ക് സസ്പെൻഷൻ വാങ്ങി കൊടുത്തു. അപ്പനെ തനക്ക് ഇതൊക്കെ വരണ്ടേ? താനും അനുഭവിക്കണ്ടേ? ഇനി ഒന്നിനും ഞാനില്ല സാറേ. പണം കൊണ്ടൊന്നും നേടാൻ പറ്റില്ലെന്ന് മനസ്സിലായി. കുടുംബം പോയവൻ എന്തിനാ പണം? വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനെ താൻ കയറ്റി. പെണ്ണു പിടിയാനാണ് അവനെ നിറഞ്ഞിട്ടും ബാറിയെ പരിചയപ്പെടുത്തി. അതിന് കിട്ടിയ ശിക്ഷയാടോ ഇതൊക്കെ? ഇപ്പൊ ജീവിതം പോയില്ലേ? ഭാര്യ കൈവിട്ട് പോയില്ലേ? അവൻ മരിക്കാതെ എനിക്കൊരു മനസ്സമാധാനമില്ല. അവൻ പോലീസ് കസ്റ്റഡിയിലാവുകയാണെങ്കിൽ എന്നെയും ജയിലിലാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ താൻ ഭയക്കണ്ട, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ശബ്ദിക്കില്ല എവിടെയും.
പൂച്ച കൊല്ലുന്നതിന് മുമ്പ് എലിയെ ഇട്ട് കളിപ്പിക്കുന്നത് പോലെ അവനും ജീവന് വേണ്ടി പിടയും, പിന്നെ തീറും. അങ്ങനെ ഒരു വിധിയ അവനെ കാത്തിരിക്കുന്നത്. പഴയ സാധനങ്ങൾ വില കുറച്ച് കിട്ടും, ഇടയ്ക്കിടയ്ക്ക് താനത് വാങ്ങുന്നുണ്ട്. ദൈവദോഷം കിട്ടുന്ന കാര്യങ്ങൾ പറയല്ലേ, വെറുതെ ഓരോന്ന് പറഞ്ഞ് നന്ദേണ്ണന്റെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ച് തരല്ലേ കണ്ണപ്പാ. ദേ വിഷമില്ലാത്ത പച്ചക്കറിയാ ഞാൻ ചന്തയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരുന്നത്. ഓ, ചന്തയിൽ പോയിട്ട് വരാൻ ഒന്നൊന്നര മണിക്കൂറാ. കണ്ണപ്പാ, എന്താണ്? അയ്യോ, പെട്ടെന്നൊരു ഓർഡർ, ഒരു 250 പൊറോട്ടയും 60 ചിക്കൻ കറിയും. അപ്പൊ ഇന്ന് നേരത്തെ കടപൂട്ടി പോകാലോ? നേരത്തെ ഒന്നും പോണ്ട, എന്നും പോകുന്ന സമയത്ത് തന്നെ പോയാൽ മതി. എങ്ങനെ ജോലി ചെയ്യാതിരിക്കാന്നാ നോക്കുന്നത്? ആ, അപ്പൊ എങ്ങനെ കൂലി കൊടുക്കാതിരിക്കാന്ന് ഞാനും നോക്കും. നീ വന്നതിന് ശേഷം കച്ചവടം കുറേശ്ശെ കുറയുന്നുണ്ട്. നിന്റെ തട്ടുകട പൂട്ടിയതുപോലെ ഇതും പൂട്ടിക്കാനായിരിക്കും ശ്രമം. ഞാനിപ്പോ അത് പറഞ്ഞതേ ഉള്ളൂ, പഴകിയ പച്ചക്കറി കൊണ്ടുവരുന്നതിനെ പറ്റി. ഇവൻ പച്ചക്കറിക്കടയിലും കടം പറയുന്നുണ്ട്. എന്റെ പേര് പറഞ്ഞ ഫ്രീ ആയിട്ട് ചിലർ എന്ത് വേണമെങ്കിലും കൊടുക്കുമല്ലോ. ഏ, അങ്ങനെ ഒരു പേര് ദോഷം ഉണ്ടായ പിന്നെ ഇവിടെ ഗ്യാസിന് പകരം കത്തുന്നത് നീ ആയിരിക്കും. എന്താ സാറേ, ആ വയർലെസ് തിരിച്ചു കിട്ടിയോ? ഇല്ലടോ, അത് കയ്യിൽ വെച്ചിട്ട് അവനും മറ്റവനും കളിക്കുക. കുറച്ച് ദിവസമായിട്ട് പത്രത്തിൽ അതിനെക്കുറിച്ച് വാർത്തയുണ്ട്. പോലീസ് ഓഫീസർമാരെല്ലാം അവൻ ചീത്ത വിളിക്കുന്നുണ്ട്. ആ വയർലെസ് ഇട്ട് കയ്യിൽ വെച്ചിരിക്കുന്നത് പുത്തൂർ ദിനകരനാ. അവനെ ഞാൻ 1-2 ലോക്കപ്പിലിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിന്റെ കേടവൻ തീർക്ക. എന്നാലും ഇവന്മാരിത് എങ്ങനെ മുങ്ങി നടക്കുന്നു? എത്രയോ നാള് നന്ദന്റെ വീട്ടിൽ താമസിച്ച് ഒരു പെങ്ങളെ കൊന്നു. ജീവിച്ചിരിക്കുന്ന പെങ്ങളോ കൊലയാളിയെ തിരിച്ചറിയുകയും ചെയ്തു. എന്നിട്ട് അവര് പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും വിശ്വസിച്ചോ? വിശ്വസിക്കത്തില്ല, അതാണ് അവന്റെ മിടുക്ക്. എങ്കിലും ഒരാളൊരു വ്രതം പോലെ എടുത്തിരിക്കുക അവന്റെ മരണം. നാരായണഗൌഡ ഇന്നോ നാളെയോ അവനെ കണ്ടെത്തും. അത് വെറും പറച്ചിലായിട്ട് എനിക്ക് തോന്നിയില്ല. അയാള് കെണി വെച്ച് കഴിഞ്ഞു, കുടുങ്ങുന്ന കെണി. അതിലും മിക്കവാറും അവന്റെ അടവും ആയുസും തീരും. അങ്ങനെ ഒറ്റയടിക്ക് കൊല്ലരുത് അവനെ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവനെ ഒന്ന് കാണണം. ഏതായാലും നന്ദൻ ഗൗഡയെ ഒന്ന് വിളിക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിച്ചിരിക്കുന്നതിന് നല്ലത് മരിക്കുന്നത് തന്നെയാ. അതെനിക്ക് മനസ്സിലായി. അവൻ പോലീസിന്റെ പിടിയിലായ സാറും കുടുങ്ങി. ഒരു സമയത്ത് അതുപോലുള്ള വൃത്തികേടുകള് അവനൊപ്പം ചേർന്ന് നിങ്ങളും ചെയ്തത്. അതൊക്കെ മറക്കാൻ ശ്രമിക്കാം ഞാൻ. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയല്ലോ. സസ്പെൻഷനാ, അതുകൊണ്ട് ജോലി തിരിച്ചു കയറാം. എന്നാ കൈവിട്ടുപോയ ഭാര്യയുടെ മനസ്സ് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഒരു ദുഷ്ടനെ സഹായിച്ചതിന് വീട്ടിൽ കയറ്റിയതിന്റെ ഫലം. ശരി, എന്താ? ചരത്തോടനെ ചാവണ്ണ. ഇവിടെ ഇപ്പം നടന്ന സംസാരം അവന്റെ കാതുകളിൽ എത്തിക്കരുത്. നിനക്ക് അവനുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. ഉണ്ടായിരുന്നു, എന്നാ ഇപ്പ ഇല്ല, ഇനി ഉണ്ടാവത്തുമില്ല. മതി മതി, പോയി പണിയേ. ഡാടാ, ആ ഉരുളി എടുത്ത് കഴുകി വെക്ക്. വേഗം വേണം.
ഒരു ദിവസം നിന്നെ ഇതിനകത്തിട്ട് പൊരിക്കൂടാ ഞാൻ. ഞാനാ ശരത്ത്. ശരത്ത് പുറത്ത് നിൽക്കുന്നതുവരെ ആരുടെ കാര്യത്തിലും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഹലോ